സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ അദ്ദേഹം ഖേദിച്ചുകൊണ്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞപ്പോൾ ആലോ സഹാബത്ത് ചോദിക്കുകയാണ് വമാനദാമത്തുഹു യാ റസൂലല്ലാഹ് എന്താണ് ആ സത്യവിശ്വാസിയുടെ ആശങ്കയും എന്താണ് ആ സത്യവിശ്വാസിയുടെ ദുഃഖവും എന്താണ് ആ സത്യവിശ്വാസിയുടെ വിഷമവും ഒന്ന് അറിയിച്ചു തരുമോ നബിയേ ഒരു സത്യവിശ്വാസി ദുനിയാവിൽ നിന്ന് മരിച്ചാൽ അദ്ദേഹം ഖേദിക്കാതെ മരിക്കയില്ല എന്താണ് ഖേദം എന്താണ് ഖേദം നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അല്ലായ കോനസ്താദ കുറേ നാളുകൾ കൂടി ജീവിച്ച് അല്ലാഹുവേ നിനക്ക് വേണ്ടി സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് തസ്ബീഹുകൾ തദ്കീറുകൾ തഹ്ലീലുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ നാദാ അതോർത്തിട്ടാണ് കരയുന്നത് അതാണ് ഒരു സത്യവിശ്വാസിയുടെ ആശങ്കയും വിഷമവും കാരണം മരണപ്പെട്ടു പോകുമ്പോൾ കൂടുതൽ ഇബാദത്ത് എടുക്കാൻ കഴിയുന്നില്ല അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഖൈറുന്നാസി മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു വശർറുന്നാസി മൻ ത്വാല ഉമറുഹു വസാ അമലുഹു കമാ ഖാല റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജനങ്ങളിൽ ശ്രേഷ്ഠനാരാണ് ജനങ്ങളിൽ ഉത്കൃഷ്ടനാരാണ് ജനങ്ങളിൽ മഹോന്നതനാരാണ് മണ്ണൊരുവനാണ് തോല ഉമറുഹു അവന് ആയുസ്സിൽ ദൈർഘ്യം ലഭിച്ചു വഹസുന അമലുഹു കൂടുതൽ നാൾ ജീവിക്കാൻ ഒരു ഭാഗ്യം അല്ലാഹു തആല നൽകി ആ ദീർഘനാൾ ജീവിതത്തിൽ ഹസുന അമലുഹു അവന്റെ അമൽ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ നന്നാക്കി കൊണ്ടുവന്നു അവനാണ് ജനങ്ങളിൽ ശ്രേഷ്ഠൻ 90 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഈ 90 വയസ്സുവരെ അവൻ നമസ്കരിക്കാനും ഇബാദത്ത് എടുക്കാനും ഒരു ഭാഗ്യം കിട്ടി 60 വയസ്സുവരെ ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ഈ 60 വയസ്സുവരെ ഇബാദത്ത് എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി 40 വയസ്സുവരെ ജീവിക്കാൻ ഒരു തൗഫീഖ് കിട്ടിയാൽ ഈ 40 വയസ്സുവരെയും 40 വർഷങ്ങൾ വരെയും ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ നമസ്കാരത്തിൽ വ്യാപൃതമാകാൻ സുന്നത്ത് നോമ്പെടുക്കാൻ ഫർള് നോമ്പെടുക്കാൻ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ സിയാറത്ത് ചെയ്യാൻ ഇതിനുള്ള ഒരു അവസരം അവന് ലഭിച്ചതിലെ സന്തോഷമാണ് അവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണം അതുകൊണ്ടാണ് അവൻ ശ്രേഷ്ഠൻ എന്ന് നബിയുന റസൂലുള്ളാഹി അപ്പൊ കൂടുതൽ വയസ്സ് കിട്ടിയാൽ ആ കൂടുതൽ വയസ്സുകൊണ്ട് എന്ത് ചെയ്യണം കൂടുതൽ പണം ഉണ്ടാക്കാനല്ല കൂടുതൽ ഇബാദത്ത് എടുക്കണം അവനാണ് ശ്രേഷ്ഠൻ അവനാണ് ശ്രേഷ്ഠൻ എന്നിട്ട് മോശമായ മനുഷ്യനാരാണ് ഒരാൾക്ക് 70 വയസ്സുവരെ ജീവിക്കാൻ അവസരം കിട്ടി 60 വയസ്സുവരെ ജീവിക്കാൻ 50 വയസ്സുവരെ 40 വയസ്സുവരെ 37 വയസ്സുവരെ 27 വയസ്സുവരെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് ആ 27, 40, 50, 60, 90 വയസ്സുവരെ അവന്റെ അമലുകൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവനാണ് ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് നബിയുന റസൂലുള്ളാഹി നികൃഷ്ടൻ ദുഷ്ടൻ അഹങ്കാരി തെമ്മാടി ആരാണ് ദുനിയാവിൽ കൂടുതൽ നാൾ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് നമസ്കാരമില്ല നോമ്പില്ല ഇബാദത്തില്ല അല്ലാഹുമായി യാതൊരു ബന്ധമില്ലാതെ വെറും കാഫിറിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് ഒരാൾ നയിച്ചു മരിക്കുന്നതെങ്കിൽ അവനാണ് ഏറ്റവും മോശമായവൻ എന്ന് നബിയുന റസൂലുള്ളാഹി ഇതൊക്കെ ഇവ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് വറൂഹുഹു ഫിൽ ഹുൽഖൂം തൊണ്ടക്കുഴിയിൽ ഇവന്റെ ആത്മാവ് എത്തി നിൽക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ആ മലക്ക് വന്നുകൊണ്ട് ഇവനോട് ചോദിക്കുന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം أين بدنك القوي أين بدنك القوي وما أضعفه اليوم എവിടെ നിന്റെ ആരോഗ്യം എവിടെ നിന്റെ ആരോഗ്യം എവിടെ രാവിലെ ജിംനേഷ്യത്തിൽ പോയി 2-3 മണിക്കൂറുകളോളം ശരീരത്തെ മെരുക്കിയെടുക്കുന്നവനെ ശരീരത്തിൽ മസിൽ പവർ ഉണ്ടാക്കി എടുക്കുന്നവനെ ഭക്ഷണങ്ങൾ ക്രമീകരണം വരുത്തുന്ന സഹോദര ദിവസങ്ങളിൽ എത്രയോ കിലോമീറ്ററുകൾ നീ ഓടാറുണ്ടല്ലോ ഏ മനുഷ്യ നിന്റെ മരണത്തിന്റെ സമയമെത്തുമ്പോ ഈ ശരീരമെല്ലാം തകർന്നു പോവുകയാണ് ആ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ് സഹോദര أين بدنك القوي وما ضعفه اليوم
എവിടെ ആ ശരീരം തകർന്നു പോയി ഈ വിനീതൻ ഇന്ന് വാളന് വേണ്ടി വരുമ്പോൾ ഒരു സഹോദരൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ് എന്താണ് കാരണമെന്ന് ദുആ ചെയ്യണേ ഉസ്താദേ കാരണം എന്താണ് ദുബായിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ 28 വർഷത്തോളം പ്രവാസ ജീവിതം അനുഭവിച്ച സഹോദരനാണ് നാളത്തെ ദിവസത്തിൽ പ്രവാസ ജീവിതം നിർത്തിയിട്ട് ഇനി നാട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം എക്സിറ്റ് അടിച്ച് ടിക്കറ്റ് എടുത്ത് നാളെ രാവിലെ ഫ്ലൈറ്റിന് വരാൻ തീരുമാനിച്ചിരിക്കെ ഇന്നാലിൽ നാളെ നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്താണ് തലശ്ശേരിയിലേക്ക് വരിക 28 വർഷം ഗൾഫിൽ ജോലി ചെയ്തു റെസ്റ്റ് എടുക്കാൻ പിന്നെ മതി പണി നിർത്തി എല്ലാം നിർത്തി എക്സിറ്റ് അടിച്ചു ടിക്കറ്റ് എടുത്തു വെച്ചു രാവിലത്തെ ഫ്ലൈറ്റ് പക്ഷെ ജീവനുള്ള ശരീരമല്ല വരുന്നത് മയ്യത്താണ് വരുന്നത് അള്ളാന്റെ നിർത്തിവ് എങ്ങനെയുണ്ട് ഇനി കുറച്ചുനാൾ റെസ്റ്റ് ഏയ് കുറച്ചുനാളല്ല കാലാകാലം റെസ്റ്റ് ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് റെസ്റ്റാണ് ഖബറിലാണ് നിങ്ങളുടെ ജീവിതം മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിൽ തന്നെ എന്റെ മഹല്ലത്തിനോടടുത്ത തൊട്ടടുത്ത സഹോദരൻ അമുസ്ലിമായ ഒരു സഹോദരൻ 40 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരൻ ഭയങ്കര കായികാഭ്യാസിയാണ് ജിംനേഷ്യം നടത്തുന്ന വ്യക്തിയാണ് നീന്തൽ താരമാണ് എല്ലാ നിലയ്ക്കുമുള്ള കുൻഫു കരാട്ടയുടെ മാസ്റ്ററാണ് 40 വയസ്സ് ചെറുപ്പക്കാരൻ ഏറ്റവും വലിയ പ്രാക്ടീസാണ് ഏറ്റവും വലിയ എക്സർസൈസ് ആണ് ഈ പറയപ്പെട്ട സംഭവങ്ങളെല്ലാം എക്സർസൈസ് കുൻഫു കരാട്ട ഏറ്റവും വലിയ എക്സർസൈസ് ആണ് നീന്തൽ ഏറ്റവും വലിയ എക്സർസൈസ് ആണ് ഇത്രത്തോളം എക്സർസൈസ് ചെയ്ത് ഇത്രത്തോളം നല്ല ശരീരത്തെ മെരുക്കിയെടുത്ത ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീണ് മരിക്കുകയാണ് ഒരു 2-3-4 മാസമായതേ അറ്റാക്ക് വന്ന് പെട്ടെന്ന് വീട് മരിച്ചു ആലോചിച്ചു ഇന്നലെയും പത്രത്തിൽ കണ്ടു പ്രഭാത സവാരി നടത്തുന്നതിനിടെ തളർന്നു വീണു മരണപ്പെട്ടു പ്രഭാത സവാരി നടത്തുന്നത് എന്തിനാണ് പ്രഭാത സവാരി നടത്തുന്നത് എന്തിനാണ് കുറച്ചുകൂടെ നാളെ ജീവിക്കാൻ വേണ്ടിയാണ് പ്രഭാത സവാരി നടത്തുന്നത് സഹോദര ഇല്ല ഒരാളുടെ അജലത്ത് കഴിഞ്ഞാൽ അള്ളാഹു അല്പം പോലും പിന്തിക്കുകയില്ല അതെത്ര ഓടിയാലും ശരി അതെത്ര എക്സർസൈസ് ചെയ്താലും ശരി അതെത്ര ഭക്ഷണം കുറച്ചാലും ശരി അതെത്ര നാൾ നീ പട്ടിണി കിടന്നാലും ശരി അതെത്ര നീ ചികിത്സിച്ചാലും ശരി ആലമുൽ അർവാഹിൽ വെച്ച് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വയസ്സ് നിർണയിച്ചിട്ടുണ്ട് ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും അല്ലാഹു മുന്തിക്കുകയുമില്ല അല്ലാഹു പിന്തിക്കുകയുമില്ല ഉള്ള സമയം ഓടാതെ ചാടാതെ വെറുതെ ആവശ്യമില്ലാതെ കായികാഭ്യാസം കാണിക്കാതെ ഇബാദത്ത് എടുക്ക് ദിക്റ് ചൊല്ല് സുന്നത്ത് നമസ്കരിക്ക് സുന്നത്ത് നോമ്പെട് സദഖ ചെയ്യ് നന്മ ചെയ്യ് ഒരുപാട് നന്മകൾ വാരിക്കോരി കൂട്ടിയിട്ട് മരിക്കാൻ തയ്യാറാകുക കാരണം എന്താണ് ഈ ശരീരത്തെ കുറിച്ചാണ് നാളെ ആദ്യം ചോദ്യം ഉണ്ടാവുക ഈ ശരീരം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദ് യൗമൽ ഖിയാമാ മിനൻ നഈം ആദ്യമായി നാളെ മഹ്ശറിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ചാണ് പടച്ചവൻ ചോദിക്കുക ഫയുഖാലു അവനോട് ചോദിക്കപ്പെടുകയാണ് അലം നുസഹി ജിസ്മക് വനുറൗക മിനൽ മായിൽ ബാരിദ് നിനക്ക് നാം ആരോഗ്യം നൽകിയില്ലേ നിനക്ക് നാം സമ്പത്ത് നൽകിയില്ലേ നിനക്ക് നാം തണുത്ത വെള്ളം കുടിക്കാൻ നൽകിയില്ലേ അതിന് മറുപടി പറ നിങ്ങൾ എന്താ ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനൊന്നും ഹിസാബില്ലാതോ നേപ്പാളിൽ ഒരു ബോട്ടിൽ വെള്ളത്തിന് 300 രൂപ എത്ര വലിയ ഹിസാബാണ് വിദേശത്തേക്ക് പോയാൽ നമ്മളിവിടെ 2 രൂപ മുടക്കുമ്പോ അവിടെ എത്രയോ രൂപയാണ് നമുക്ക് അവിടെ ചെലവ് വരുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ലക്ഷക്കണക്കിന് രൂപകൾ ചെലവ് ചെയ്താണ് വെള്ളം വാങ്ങുന്നത് വെള്ളത്തിന് വേണ്ടി എത്രയോ 1,00,000 രൂപ ചെലവാക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെ 3,00,000 ഗവൺമെന്റിന് കൊടുക്കണം
വെള്ളത്തിന് വേണ്ടിയുള്ള പൈസ. ദുനിയാവിൽ ഹിസാബുണ്ട്, ദുനിയാവിൽ ഹിസാബുണ്ടെങ്കിൽ ആഖിറത്തിലെ ഹിസാബ് എത്ര വലുതായിരിക്കും. വനുറൗവിക മിനൽ മാഇൽ ബാരിദ്, നടന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോ അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ട് പകുതി വലിച്ചെറിയുമ്പോ കല്യാണ ദിവസത്തിൽ വെള്ളം വേസ്റ്റാക്കി പാഴാക്കി കളയുമ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോ ഇതെല്ലാം ഓർക്കണം നാളെ റബ്ബിന്റെ മുന്നിൽ. ഹിസാബാൻ ഹിസാബാൻ വനുറൗവിക മിനൽ മാഇൽ ബാരിദ്, നിന്റെ ക്ഷീണവും നിന്റെ ദാഹവും അകറ്റുന്നതിന് വേണ്ടി നിനക്ക് നാം തണുത്ത വെള്ളം നൽകിയില്ലേ. ആ തണുത്ത വെള്ളത്തിന് ആദമിന്റെ മോനെ മറുപടി പറ, മറുപടി പറയാതെ നിന്റെ പാദം ചലിപ്പിക്കാൻ നാളെ കഴിയില്ല. ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? നിന്നിട്ട് കുടിക്ക, നടന്നിട്ട് കുടിക്ക, തുള്ളിച്ചാടി കുടിക്ക, ഇങ്ങനെ കറങ്ങി കുടിക്ക, എന്തൊക്കെ കുടിയ, കുടിയോടെ കുടി, മുടിഞ്ഞ കുടി. ഹിസാബുണ്ടോ? ആർക്ക് ഹിസാബ്? എന്ത് ഹിസാബ്? ബോട്ടിൽ വെള്ളം വാങ്ങിയാണ്ട് അസാക്കല്ലേ, വലിച്ചെറിയല്ലേ, ഇഷ്ടം പോലെ കുട്ടികൾ തട്ടിക്കളിക്കല്ലേ, വെള്ളം തട്ടിക്കളയല്ലേ. വനുറൗവിക മിനൽ മാഇൽ ബാരിദ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ എടുത്ത് വെച്ചിട്ട് അര ഗ്ലാസ് കുടിച്ചിട്ട് അര ഗ്ലാസ് വെറുതെ നീ ഒഴിച്ചു കളഞ്ഞാൽ ആ അര ഗ്ലാസ് വെള്ളത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നീ ഹിസാബ് പറയണം, ഹിസാബ് പറയണം. ഒന്നുമല്ല, കളിയൊന്നുമല്ല, തമാശയല്ല, ധീരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് എന്ത് നടക്കാം, അതനുസരിച്ച് നാളെ അള്ളാഹ് അങ്ങോട്ട് കണ്ണടയ്ക്കുന്നു. ഇല്ല റബ്ബ് വിടൂല, അതാണ് ചോദിക്കുന്നത്. എത്ര പേരായിരുന്നു നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ? നീ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നില്ലേ? നീ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നില്ലേ? എത്ര പേരാണ് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ? എവിടെ അവർ, എവിടെ അവർ? നിന്റെ ആരോഗ്യം എവിടെ? നീ മുഷ്ടി ചുരുട്ടി ജനങ്ങളെ കീഴ്പ്പെടുത്തിയവനായിരുന്നല്ലോ. കരാട്ട അഭ്യാസത്തിലൂടെ എത്ര പേരെ തകർത്തെറിഞ്ഞവനാണ്, കീഴ്പ്പെടുത്തിയവനാണ്. ഐന ബദനുകൽ ഖവി, എവിടെ ആ ശരീരം, എവിടെ ആ ആരോഗ്യം? വമാ അദ്അഫഹു യൗം, നിന്നെ ബലഹീനതയിലേക്ക് എത്തിച്ച വസ്തുത ഏതാണ്? പറ. മലക്കുൽ മൗത്ത് ഒന്നാമത്തെ ചോദ്യം, മറുപടി കണ്ടെത്തിക്കോ. രണ്ടാമതായി മലക്ക് ചോദിക്കുന്നു, യബ്നാദം ആദമിന്റെ മോനെ, ഐന ലിസാനുകൽ ഫസീ വമാ അദ്അഫഹുൽ യൗമ വമാ അസ്കതഹുൽ യൗമ. ആദമിന്റെ മകനെ, നിന്റെ നാവ് എവിടെ? ഈ നാവിന്റെ വാക്ചാതുര്യത എവിടെ? ഈ നാവ് കൊണ്ട് ജനങ്ങളെ നീ ആക്ഷേപിച്ചവനല്ലേ? അസഭ്യ വർഷം ചൊരിഞ്ഞവനല്ലേ? ഗീബത്തിന് മീമത്ത് ദൂഷണം മേഷണി പറഞ്ഞവനല്ലേ? ആദമിന്റെ മോനെ, വമാ അസ്കതഹുൽ യൗമ, ആ നാവിനെ അശക്തമാക്കി കളഞ്ഞ വസ്തുതേതാ? മരണത്തോടെടുക്കുന്ന സമയത്ത് മലക്കിന്റെ രണ്ടാമത്തെ ചോദ്യമാണ്, നാവ് ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഉപ്പാ ഉപ്പാ ഉപ്പാ, കുട്ടികളെ വിളിക്കുന്നു, തല വേണമെങ്കിൽ അട്ടു, നാക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ആരായിരുന്നു നിങ്ങൾ? നിങ്ങളുടെ നാവ് എന്തായിരുന്നു? അയൽവക്കക്കാരെ തെറി പറഞ്ഞിരുന്നു, നാട്ടുകാരെ തെറി പറഞ്ഞിരുന്നു, കുടുംബത്തിലുള്ളവരെ ആക്ഷേപിച്ചിരുന്നു, നിന്റെ സമുദായത്തിലെ മക്കളെ ആക്ഷേപിച്ചവനാണ് നീ. നീ മരിക്കാറായി കിടക്കുന്നു, എവിടെ നിന്റെ നാവ്? ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ നാവ് എവിടെ? നാവെന്തേ? വമാ അസ്കതഹുൽ യൗമ, ആരാണ് ആ നാവ് നിശ്ചലമാക്കി കളഞ്ഞത്, അശക്തമാക്കി കളഞ്ഞത്? ആരാണ് ആ നാവ് നിശബ്ദമാക്കി കളഞ്ഞത്? പറയൂ ആദമിന്റെ മോനെ, പറയൂ. വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ നാവ് കൊണ്ട് ആരെ കുറിച്ചു അനാവശ്യങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്, അഗീബത്ത് നമീമത്ത് ഫനായും ഫിത്നായും ഫസാദിനും കൂട്ടി നിൽക്കരുത്. അങ്ങനെ നിന്നുപോയാൽ പടച്ചവും വിടൂല. ലാസ്റ്റ് ഘട്ടത്തിൽ നാവിനെ കുറിച്ചായിരിക്കും ചോദ്യം. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. فقال يا رسول الله الله رسول اوصني يذكر ഉപദേശം നൽകുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കൊരു വാക്ക് പറഞ്ഞു തരുമോ നബിയേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് നീട്ടിപ്പിടിച്ച് അതിൽ പിടിച്ചുകൊണ്ട് പറയുകയാ, കുഫ അൻ തഹാദാ, ഈ നാവ് നീ സൂക്ഷിച്ചാ മതി, നീ രക്ഷപ്പെടാ നാളെ. നാവ് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഈ നാവ് നീ സൂക്ഷിച്ചോ, ഈ നാവ് സൂക്ഷിച്ചോ. കാരണം എന്താണ്? ജനങ്ങളെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവരുടെ നാവ് കൊയ്തെടുത്ത പാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് കൊയ്തെടുത്ത പാപമാണ്.
നാവു കൊയ്തെടുത്ത പാവമാണ് അവരെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് ആ നാവ് നിങ്ങൾ സൂക്ഷിച്ചോ. നബി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഏറ്റവും നല്ല കാര്യം. മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ ആ മരണം നന്നാവണോ? റഹത്തായ രീതിയിൽ കലിമ ചൊല്ലി മരിക്കണോ? തുവഫിയ റജുലും മിന സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ പെട്ട ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആ മയ്യത്തിന്റെ അരികിൽ ഇരിപ്പുണ്ട്. ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അബ്ഷർ ബിൽ ജന്നത്തി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ ഈ മയ്യത്ത് സ്വർഗത്തിലാണെന്ന് പറയൂ നബിയേ. നമ്മളൊക്കെ ഓരോ മയ്യത്ത് കാണുമ്പോ പറയാറുണ്ട്, ഓൻ കിടക്കുന്നുണ്ട ചിരിച്ചു കിടക്ക, ഓ സ്വർഗത്തിലട്ടോ. ഇയാൾ ആരാ? മലക്കുൽ മൗത്ത. ഓൻ സ്വർഗത്തിലാന്ന് പറയാൻ അവന്റെ കിടത്ത കണ്ടാലേ? ആ ചിരിച്ചു കിടക്കാണ് അവന്റെ കിടത്ത. ചിരിച്ചു കിടക്കുന്ന കണ്ടാണ് സ്വർഗത്തിൽ പോകുന്നതിന്റെ അർത്ഥം. ആർക്കറിയാം അങ്ങനെ മരിച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നുള്ളതൊക്കെ? അവനും മലക്കുകളുമായിട്ടുള്ള ബന്ധമല്ലേ? ആരറിയുന്നു? ചില മയ്യത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഓ നല്ല ഉറങ്ങിക്കിടക്കുന്ന പോലെ അല്ലേ. ഇതേ സഹാബി തന്നെ നബി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറയാം, നബിയേ ഈ സഹാബിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്നക ലാ തദരി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. അങ്ങനെ നീ പറയരുതേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം. അനാവശ്യ സംസാരങ്ങൾ നടത്തിയവന്റെ ആക്ഷേപത്ത് മോശമാണ്. അനാവശ്യ സംസാരങ്ങൾ പ്രചരിപ്പിച്ചവന്റെ ആക്ഷേപത്ത് മോശമാണ്. അസഭ്യ വർഷം ചൊരിയുന്നവന്റെ ആക്ഷേപത്ത് മോശമാണ്. ദൂഷണവും ഏഷണിയും ഗീബത്തും നമീമത്തുമായി ചുറ്റിത്തിരിയുന്നവരെ, അവന്റെ അന്ത്യം മോശമാണ്, അന്ത്യം മോശമാണ്. കരുവിയിരിക്കണേ ഇല്ല. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ അവന്റെ നാവ് കൊയ്തെടുത്ത പാപത്തിന്റെ കാരണത്താൽ അവന്റെ അന്ത്യം മോശമാകുമെന്ന് കമഖാല റസൂലുള്ളാഹി എവിടെ നാവ് ആരെ കുറിച്ച്? ഹീബത്തിന് റമദാൻ മാസം വരുന്നുണ്ടല്ലോ, സമയക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോ ഖാല ലഹും അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ പല്ലുകൾ നിങ്ങൾ കുത്തേണമേ എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ ഖാലു, ആ സ്വഹാബാക്കൾ പറയുകയാ, വല്ലാഹി മാ തഅന്നൽ യൗമ തആമാ, ഇന്നേ ദിവസത്തിൽ അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബത്ത് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്ന് കേൾക്കണ്ടേ. ഇന്നില അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്ന വ്യക്തിയുടെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബത്തെ. അതുകൊണ്ടാണ് തഹല്ലലോ, ആ പല്ലുകൾക്കിടയിലുള്ള മാംസങ്ങൾ നിങ്ങൾ കുത്തിക്കളയണമേ എന്ന് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇന്നാരിന്റെ പന ഫന പിത്തിന ഇറച്ചി പച്ച മാംസം തിന്നത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നു, അത് കുത്തിക്കള. തഹല്ലലോ, തഹല്ലലോ അല്ലാതെ അൽഫാമ തിന്നിട്ട് കുത്തിക്കളയാനല്ല നബി തങ്ങൾ പറഞ്ഞത്, മനസ്സിലാക്കണം. ഷവർമ തിന്നിട്ട് കുത്തിക്കളയാനല്ല പറഞ്ഞത്. വെറുതെ പള്ളിയുടെ കോലായിൽ വട്ടം കൂടി ഇരുന്നിട്ട് ആരാന്റെ വനായും പിത്തനായും ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞിട്ട് നിന്റെ പല്ലിന്റെ ഉള്ളിൽ അവന്റെ പച്ചമാംസമാണ്, ആ പച്ചമാംസമാണ്, ആ നാവ് കൊണ്ടല്ല നീ അത് പറഞ്ഞത്, ആ നാവ് അശക്തമായി പോയി. ഇന്ന് ആ നാവ് കൊണ്ട് പറയാൻ നിനക്ക് കഴിയില്ലല്ലോ. മലക്ക് ചോദിക്കാൻ
നബിയുന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ആദരവായ റസൂൽ അല്ലാഹി തങ്ങൾ പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ ഫാത്തിമ, ഈ മാസം റജബിന്റെ മാസമാണ്, മിഅ്റാജിന്റെ മാസമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ മിഅ്റാജിന്റെ രാവിലെ പോയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഓരത്തിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാണ്, ജിബ്രീൽ നബിയെ ഒന്ന് നോക്കുമോ, നബിയെ നോക്കുമോ, നബിയെ ആ നരകത്തിന്റെ ആഴം ഒന്ന് കാണണേ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ നരകത്തിലേക്ക് നോക്കിയപ്പോ കുറെ സഹോദരിമാർ കുറെ സഹോദരങ്ങൾ അതാ ആ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയും ആ നരകത്തിൽ കിടന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. എന്റെ സഹോദര സഹോദരി അല്ലാഹുവിൻ്റെ റസൂൽ അക്കൂട്ടത്തിൽ ഒരു വിഭാഗം സഹോദരിമാരെ കാണുകയാ, ഞാനൊരു പെണ്ണിനെ കണ്ടു, മോളെ ഫാത്തിമ, നരകവാസിനിയായ ഒരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. അവളുടെ നാവ് മോശമായതിന്റെ പേരിൽ, അവളുടെ നാവ് മോശം സംസാരിച്ചതിന്റെ പേരിൽ, അവളുടെ നാവ് പിഴച്ചു പോയതിന്റെ പേരിൽ, അവളുടെ നാവ് വലിച്ചു കെട്ടപ്പെട്ട നിലയിൽ ആ നരകത്തിൽ കിടന്ന് പൊട്ടിക്കരയുന്ന രംഗം, പൊന്നുമോളെ ഫാത്തിമ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തന്റെ നാവ് കൊണ്ട് ഭർത്താക്കന്മാരെ വേദനിപ്പിച്ച ഭാര്യമാരാണ്, അയൽവക്കക്കാരെ വേദനിപ്പിച്ച സ്ത്രീകളാണ്, ആരാന്റെ വേദനിപ്പിച്ചവരാണ്, അന്യരെ വേദനിപ്പിച്ചവരാണ്, കാരണമ്മമാരെ വേദനിപ്പിച്ചവരാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ്, ആരാനെ തെറി പറഞ്ഞ നാവുകളാണ്, ആ പെൺകുട്ടികളുടെ നാവുകളാണ് നാളെ നരകത്തിന്റെ നരകത്തിന്റെ തീകളാലുള്ള തൂണുകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടതെങ്കിൽ ഓർക്കണേ. പൊന്നുമോളെ ഫാത്തിമ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇത്തഖിന്നാര വലൗ ബിശഖി തംറൻ, നീ ഒരു കാരക്കയുടെ കീറു കൊടുത്തിട്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണേ മോളെ ഫാത്തിമ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ഫാത്തിമ ബിവിയോട്. എന്താ കാരണം? പെണ്ണുങ്ങള് നാവ് ബദിയത്തുൽ ലിസാൻ തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്ക്, നീളമുള്ള നാക്ക്. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് പെണ്ണിന്റെ നാവിന് നീളമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കതാണ്. പെണ്ണിന്റെ നാവ് നീളം എന്ന് പറഞ്ഞാൽ അവളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് നീളമുള്ള വാക്കാണ്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന വാക്ക്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, ചുടിപ്പിക്കുന്ന, ദേഷ്യപ്പെടുന്ന വാക്ക്, നമുക്ക് ആകെ മൊത്തത്തിൽ ദേഷ്യം ഉണ്ടാക്കുന്ന നാവ്, ഈ നാവ് പിഴച്ചതിന്റെ പേരിൽ ഈ പെണ്ണുങ്ങൾ നരകത്തിലാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാത്തിരക്ഷിക്കട്ടെ. എങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, എന്റെ സഹോദരിമാരെ നാവ് സൂക്ഷിച്ചോ, നാവ് സൂക്ഷിച്ചോ. ഭർത്താക്കന്മാരെ നല്ല അയൽവക്കക്കാരെ കാരണവന്മാർ ആരെയും കുറ്റം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നീ മരിക്കാറായി കിടക്കുമ്പോ മലക്ക് വന്നിനോട് ചോദിക്കും, ഐനാ ലിസാനുകൽ ഫസീഹ് വമാ അല്ലാ വമാ അസ്കതഹുൽ യൗം, എവിടെ എവിടെ. മൂന്നാമതായി ഒന്നാമത്തെ മലക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഐന അഹ്ലുക വ ഖറാബതുക വ മാ ഔഹശക മിൻഹുമുൽ യൗമ. മരിക്കാറായി കിടക്കുന്ന സഹോദരൻ തറവാട്ടിൽ പിറന്ന സഹോദരനാണ്, തറവാട്ടിൽ പിറന്നവളാണ്, തറവാടിത്തമുള്ളവളാണ്, കുടുംബ മഹിമയുള്ളവളാണ്, സമ്പത്തിന്റെ ഉടമയാണ്, ദുനിയാവിൽ ജനങ്ങളുള്ളവരാണ്, ഗ്രൂപ്പുകാരുള്ളവരാണ്, സഹപ്രവർത്തകരുള്ളവരാണ്. ഇതാ മരിക്കാൻ വേണ്ടി കിടക്കുന്ന രംഗമതാ. ബഹുമാനപ്പെട്ട മലക്ക് വന്നവന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവന്റെ കാതിൽ മന്ത്രിക്കുകയാണ്, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഐന അഹ്ലുക, ഐന അഹ്ലുക വ ഖറാബതുക വ മാ ഔഹശക മിൻഹുമുൽ യൗം. എവിടെ നിന്റെ ഉപ്പ, എവിടെ നിന്റെ ഉമ്മ, എവിടെ നിന്റെ ഭാര്യ, എവിടെ നിന്റെ ഭർത്താവ്, എവിടെ നിന്റെ കൂട്ടുകാർ, എവിടെ നിന്റെ സഹപ്രവർത്തകർ, എവിടെ നിന്റെ സഹയാത്രികർ, എവിടെ നിന്റെ സഹപാഠികൾ. വമാ ഔഹശക മിൻഹുമുൽ യൗം, ഇന്നേ ദിവസം നീ തനിച്ചാണ്, തനിച്ചാണ്, തനിച്ചാ, അവരെല്ലാവരിൽ നിന്നും നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തീർന്നു തീർന്നു.
ലാസ്റ്റ് ഘട്ടം. എല്ലാരും ഐസിയുടെ വെളിയിലാണ്, ഐസിയുവിന്റെ വെളിയിലാണ് എല്ലാരും. എല്ലാരും ഉണ്ട് സംഭവം, പക്ഷെ ഐസിയുവിന്റെ വെളിയിൽ അവരെല്ലാം പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായി സാർ? സാർ എന്തായി? ഡോക്ടർ വരുമ്പോ പ്ലീസ് സാർ എന്തായി? ഒന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂർ കഴിയണം. അവിടെ മലക്കൾ അടികൊണ്ട് കിടക്ക. 24 മണിക്കൂർ എന്ത്? 24 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും? വല്ല രക്ഷപ്പെടുത്താൻ പറ്റുമോ? സഹായിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ. മൂന്നാമത്തെ ചോദ്യം എവിടെ നിന്റെ കൂട്ടുകാർ? ബൈക്കിൽ പോകുമ്പോൾ ട്രിപ്പിൾ മൂന്ന് പേരെ വെച്ചിട്ടേ പോകുള്ളൂ, കൂട്ടുകാരില്ലാതെ പോകില്ലല്ലോ. വണ്ടി ഇടിച്ചു, ഒരാൾ മരിച്ചു, ബാക്കി രണ്ടുപേര് ആ ഹോസ്പിറ്റലിലാണ്. മെല്ലെ ശ്വാസം വീണു, കണ്ണു തുറന്നു, ചോദിക്കും എവിടെ എന്റെ കൂട്ടുകാരൻ? എവിടെ? ഓ മരിച്ചു, മയ്യ തടകി. പക്ഷെ എന്താ പറയാ, ഓൻ അപ്പുറത്ത് സുഖമായിട്ട് കിടപ്പുണ്ട്, ഓൻ സുഖമായിട്ട് കിടപ്പുണ്ട്. എന്റെ ലോഹിക്കാരെവിടെ? ലോഹിക്കാർ റാഹത്തായിട്ട് കിടപ്പുണ്ട് മെഡിക്കൽ കോളേജിൽ. ഏത് മെഡിക്കൽ കോളേജിൽ? നമ്മുടെ ചെറുമൂത്ത് മെഡിക്കൽ കോളേജ് പള്ളി അതന്നെ മെഡിക്കൽ കോളേജ്. എല്ലാവരും ലാസ്റ്റ് വന്ന് റാഹത്തായിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുന്ന ചെറുമൂത്ത് മെഡിക്കൽ കോളേജ് മസ്ജിദ് മെഡിക്കൽ കോളേജാണ്. വലിയ ന്യാമത്താണ്, ആണ് റാഹത്തായിട്ട് കിടക്കുക. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നോളി. പറയുന്ന വാക്കല്ലേ? എവിടെ നിന്റെ കുടുംബം? എവിടെ നിന്റെ കൂട്ടുകാർ, സഹപ്രവർത്തകർ? എവിടെ പോയാലും കൂട്ടാതെ പോകില്ലല്ലോ. എവിടെ പോയാലും കൂട്ടുകാരനെ കൂട്ടിട്ടല്ലേ പോകുള്ളൂ. എവിടെ പോയാലും ഓനെയും കൂട്ടിട്ടേ പോകുള്ളൂ. ഏത് രാത്രിയാകട്ടെ, പകലാകട്ടെ, ഏത് സമയമാകട്ടെ. ഐന അഹ്ലുക വഖറാബതുക, നിന്റെ കുടുംബം എവിടെ? നിന്റെ നാട്ടുകാരെവിടെ? മറ്റൊരു ഹദീസ് കൂടെ കേട്ടോളൂ. ഒരു ഹദീസ് കൂടെ കേട്ടോളൂ. നമ്മളെ സഹായിക്കാൻ ആരാ വരിക? ലാസ്റ്റ് ഘട്ടത്തിലെ രംഗമാണ് അന്ത്യയാത്രയുടെ വിലാപം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ്. ആ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്നു ആദമ ഇദാ കാന ഫി ആഖിർ യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വൽ യൗമിൻ മിൻ അയ്യാമിൽ ആഖിറാ മുസ്തില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു. ആദമിന്റെ മകന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസമെത്തിയാൽ, അവസാനത്തെ സമയമെത്തിയാൽ, ആഖിറത്തിന്റെ പ്രഥമ ദിവസമെത്തിയാൽ അവന്റെ സമ്പത്ത് അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടു നിർത്തുകയാ, അവന്റെ സന്താനങ്ങൾ അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവന്റെ അമലും അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പടച്ച തമ്പുരാൻ ഈ മൂന്നും അവന്റെ മുന്നിൽ രൂപപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദമിന്റെ മകൻ മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ ദിവസം, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ദിവസം. അവസാനത്തെ ദിവസമാണ്, എന്റെ ലാസ്റ്റ് ദിവസമാണ്. ഈ ലാസ്റ്റ് ദിവസം മരിക്കാറായി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മരണവപ്രാളത്തിൽ കഴിയുന്ന മനുഷ്യന്റെ മുന്നിൽ മൂന്ന് കാര്യങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ആ മൂന്ന് പേരോട് സംസാരിക്കാതെ അവ മരിക്കുകയില്ല. നല്ലപോലെ മനസ്സിലായിക്കോ, നല്ല ചിന്തിച്ചു, ഹദീസ് നല്ലപോലെ എഴുതി വെച്ചോ, മനസ്സിലായിക്കോ. മൂന്ന് കാര്യം മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ കാണും. എന്താ? ഒന്ന്, ദുനിയാവിൽ എവിടെയെല്ലാം അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ, ഈ ദുനിയാവിൽ എവിടെയെല്ലാം അവന് ഷോപ്പിംഗ് മാളുകൾ ഉണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം ഗ്രോസറികൾ ഉണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം ബക്കാലകൾ ഉണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം റിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം അവന് വസ്തുക്കളുണ്ടോ, സ്വത്തുക്കളുണ്ടോ, കുടുംബങ്ങളുണ്ടോ, അവന് കോട്ടകൊത്തളങ്ങളുണ്ടോ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടോ, ആഡംബര വാഹനങ്ങളുണ്ടോ, ഇതെല്ലാം മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. എല്ലാം കണ്ടിട്ട് മരിക്കൂ. നമുക്കിപ്പോ കണക്കുണ്ടല്ലോ, എന്നെ അടുത്ത് ഇത്രത് അവിടെ ഇത്രയുണ്ട്, അവിടെ ഇത്ര കട, ഇവിടെ ഇത്ര തൊഴിലാളികൾ ഇത്ര. എല്ലാ ദിവസവും രാത്രി ഫിക്റിൽ ഉറക്കത്തിൽ ഇരുന്ന് ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുക, ഓൻ എത്ര വയസ്സ്, ഓൻ എത്ര വയസ്സ്, എത്ര കൊടുക്കണം ഓവർ ടൈം, അത് ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ദുരിയാവ് ദുനിയാവ് അങ്ങനെ. പൈസ ഇങ്ങനെ എണ്ണി 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 എല്ലാം കൂട്ടി 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 ഇങ്ങനെ വെക്കുകയാണ്. ഇതിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ഇങ്ങനെ
രക്ഷയില്ല. ഫോൺ ഒരു ഫോൺ വരുമ്പോ അവിടെ അടുത്ത് ബാങ്ക് വിളിക്കുന്നു, പള്ളിയിലെ മുക്കുറിച്ച വിളിക്കുന്നു, മുക്കുറിച്ച വിളിക്കുമ്പോൾ മുക്കുറിയുടെ ബാങ്ക് കേൾക്കാൻ അവിടെ സമയമില്ല. ഉടനെ ദുബായിലെ ഫോൺ എടുക്കാൻ ഇവന് സമയം, ദുബായിലെ ഫോൺ. അപ്പൊ ദുബായിലും വിളിക്കുന്നുണ്ട് ഫോണിന്റെ ഇപ്പുറത്തെ സൈഡിലൂടെ, ഹയ്യാല സ്വലാ, അതൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും സമയമില്ല. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വിളിച്ചോണ്ടിരിക്കും. ഫോൻ എന്താ പണിക്ക് വരാഞ്ഞത്? ഇതൊന്നും കട തുറന്നിട്ടില്ല. അവിടെ എന്താ എത്ര കിട്ടി, ഇന്നലെ എത്ര കളക്ഷൻ, ഇന്നെത്ര കളക്ഷൻ, ഈ കളക്ഷൻ എല്ലാ ചർച്ച. മരിക്കാറായി കിടക്കുന്ന മെഡിക്കൽ കോളേജിന്റെ ഐസിയിൽ അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, തലകറക്കം വന്നു, പ്രഷർ കയറി, ഞരമ്പ് പൊട്ടി, ഇതാ കിടക്കുന്നു. ആയിരക്കണക്കിന് ഷോപ്പിംഗ് മാളിന്റെ ഉടമസ്ഥൻ മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് ഈ ദുനിയാവിലുള്ള മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സും അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവനിങ്ങനെ കാണും മരിക്കുന്നതിന് മുമ്പ് ഇവന്റെ സമ്പത്തിലേക്ക് നോക്കും, എല്ലാം വട്ടത്തിന് നിൽക്കും. ഇവൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്? ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ രൂപ കൂപ്പുകുത്തുകയാണ്. ഡോളറും റിയാലും ദിർഹമുകളും നല്ല കയറുന്നുണ്ടോ? ഇതൊന്നുമല്ല അവിടെ ചോദ്യം, ഇതൊന്നുമല്ല അവിടുത്തെ ചോദ്യം. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മുന്നിൽ ഇവൻ സമ്പാദിച്ചു കൂട്ടിയ ആയിരക്കണക്കായ കോടിക്കണക്കായ സമ്പത്ത് വർഷങ്ങളായി വർഷങ്ങളായി ചോര നീരാക്കി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈ പടച്ച തമ്പുരാൻ ഈ സമ്പത്തിനെ മുൻനിർത്തിയിട്ട് ഇവനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. എനിക്ക് നിന്നോട് വല്ലാത്ത ആവേശമായിരുന്നു, വല്ലാത്ത വ്യാമോഹമായിരുന്നു, വല്ലാത്ത അത്യാഗ്രഹമായിരുന്നു. ഹരീസ ഹരീസ ഹരീസ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ വസ്തുക്കളാണല്ലോ നിങ്ങളല്ല. അതാ വലത്തോട്ട് നോക്കുമ്പോഴും കോംപ്ലക്സ് ആണ്, ഇടത്തോട്ട് നോക്കുമ്പോഴും ഗ്രോസറിയാണ്, മുന്നോട്ട് നോക്കുമ്പോഴും ഷോപ്പിംഗ് മാളാണ്. ഇതെല്ലാം കണ്ട് ആനന്ദിക്കാനുള്ള സമയമല്ല, അവന്റെ മരണത്തോടടുത്ത സമയമാണ്. മലക്കുൽ മൗത്ത് കൊളുത്തുമായി ഇതാ മുന്നിൽ നിൽക്കുമ്പോ ഇതാ ഇവൻ ഈ വസ്തുക്കളോട് സ്വത്തുക്കളോട് ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഏ സമ്പത്തുകളെ സമ്പത്തുകളെ, ഇന്നെ കുന്തു അലൈക്കും ഹരീസ വലക്കും ഷഹീഹ. എത്രയോ പാവപ്പെട്ടവർ, എത്രയോ വീടില്ലാത്തവർ, എത്രയോ പട്ടി പാവങ്ങൾ, എത്രയോ രോഗം പിടിപെട്ട് മരിക്കാറായി കിടന്നവർ നിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് യാചിച്ചപ്പോ കേവലം പിച്ച ചട്ടിയല്ലേ അവന്റെ മുന്നിലേക്ക് നീ വാരിയെറിഞ്ഞത്? ആ സമ്പത്തിന്റെ കൂമ്പാരമാണല്ലോ ഈ നിൽക്കുന്നത്. ഏ സഹോദരാ, നീ പറയുന്ന വാക്കാണ്, ഞാൻ മരിക്കാൻ പോവുകയാ, എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ എന്റെ കബർ എന്റെ മുന്നിൽ കാണുകയാണ്, എന്റെ കബർ ഞാൻ കാണുകയാണ്, ആരുടെ മണ്ണിൽ ഞാൻ കാണുകയാണ്, ആരുടെ മണ്ണിലെ ഇരുണ്ട തുരുത്ത് ഞാൻ കാണുകയാണ്, ആ കബർ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ എന്നെ ഞെരുക്കുന്നത് ഞാൻ കാണുകയാണ്, ആ കബറിന്റെ ഇരുണ്ട മുഖം ഞാൻ കാണുകയാണ്. ഏ സമ്പത്തേ സമ്പത്തേ, ഫമാലി മിൻ ഇന്ദികും. ലാസ്റ്റ് ചോദ്യം, 50 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ അവസാനത്തെ യാത്രയാണ്, ലാസ്റ്റ് ദിവസമാണ്, നാളെ ആഖിറത്തിലേക്കുള്ള തുടക്ക ദിവസം ഞാൻ കാണുന്നു, ഖബറിൽ ഒന്നാമത്തെ ദിവസം, ആദ്യ രാത്രി, ദുനിയാവിന്റെ അവസാനത്തെ രാത്രി, എനിക്ക് നിങ്ങൾ എന്ത് സമ്മാനമാണ് തരുന്നത്? ഞാൻ പോവുകയാണ്, എനിക്ക് എന്ത് സമ്മാനമാണ് ഉള്ളത്? ഏ ഷോപ്പിംഗ് മാൾ, ഏ ഗ്രോസറി, ഏ ബക്കാല, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, എനിക്ക് എന്ത് സമ്മാനം ഉള്ളത്? ഞാൻ പോകാൻ പോവുകയാണ്, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഇതാ മലക്കന്റെ മുന്നിൽ നിൽക്കുന്നു. ഈ സമ്പത്ത് മുഴുവനും ഒന്നടങ്കം, ഈ ഒന്നടങ്കം കോടിക്കണക്കിന് സമ്പത്ത്, ആയിരക്കണക്കിന് സമ്പത്ത്, 1000 കോടി സമ്പത്ത്, 1000000 കോടി സമ്പത്ത്, ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരേ ഒരു മറുപടി മാത്രമാണ്, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവാ, ഖുൽ മിന്നി കഫനക, ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, അവസാനമായി നൽകുന്ന സമ്മാനം, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവയാ, പിടിച്ചു പിടിച്ചു. ലാസ്റ്റ് അല്ലേ 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 അല്ലേ, എന്തെങ്കിലും സമ്മാനിക്കോ? ആലോചിച്ചോക്ക്, 1000 കോടിയുടെ ഉടമസ്ഥൻ ഈ ലോകത്ത് നിന്നും മരണപ്പെടുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത്, എന്നാ ഞാനൊരു റേഞ്ച് റോവർ,
ഞാനും വരാം നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ചിലപ്പോ ഇനി കബറിൽ നിന്ന് മാഷറിലേക്ക് പോകുന്ന വഴിക്കങ്ങാണ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായാലേ ഇതിൽ കയറിയിരുന്ന് പോവാല്ലോ. നിങ്ങൾ ഇവിടുന്ന് അബുദാബി ഷാർജയ്ക്ക് പോയതും അബുദാബി ദുബായിക്ക് പോയതും ഒക്കെ എന്റെ മോൾക്ക് അറിഞ്ഞല്ലേ. അതുകൊണ്ട് ഞാനും കൂടെ ഇങ്ങോട്ട് വരാം. ഏതെങ്കിലും റേഞ്ച് റോവർ പറയോ, ഏതെങ്കിലും ഷോപ്പിംഗ് മാൾ പറയോ. അല്ലെ, നിങ്ങൾ എപ്പോഴും ദാഹിക്കുമ്പോൾ ഓടി വന്നിട്ട് എന്റെ ഫ്രിഡ്ജിൽ നല്ല വെള്ളമെടുത്ത് കുടിക്കുക. നിങ്ങൾക്ക് രാവിലെ വിശക്കുമ്പോൾ കേക്ക് തിന്നാറുണ്ടല്ലോ. ഞാനൊരു ഗ്രോസറി നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമല്ലോ. ആരെങ്കിലും പറയോ, പറയോ. അവസാന സമയത്ത് അന്ത്യയാത്രയുടെ തുടക്കത്തിൽ അവന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസം ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടു നിർത്തുമ്പോ ഈ സമ്പത്തിലേക്ക് ഇവൻ നോക്കിയിട്ട് യാചിക്കും, എനിക്ക് എന്താണ് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നൽകുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമ്പത്ത് മുഴുവനും പറയുന്ന ഒരേ ഒരു വാക്ക്, നിന്റെ മയ്യത്ത് തുണിയാണ് ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റു സമ്മാനം ഒന്നും തരാൻ കഴിയില്ല. ശരിയായ കാര്യം. ഇവൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇവന്റെ മയ്യത്ത് തുണി പൊതിയാൻ. അല്ലേ, അല്ലേ, ആലോചിച്ചോക്ക്. 1500 രൂപ മയ്യത്ത് തുണിക്ക്, 1500 രൂപ കൂടിപ്പോ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 2000, അല്ലെങ്കിൽ 2500, അതിലപ്പുറം ഒന്നുമില്ല മയ്യത്ത് തുണിക്ക്. അല്ലാതെ ഇപ്പൊ വേറെ ഇപ്പൊ ഏതാ എ സി തുണിയിലും ഇപ്പം കൊണ്ടുപോയിട്ട് പിന്നെ മയ്യത്ത് പൊതിയാൻ പറ്റുമോ? ഏയ്, എന്റെ ഉപ്പ പിന്നെ എന്റെ ഉപ്പ ഭയങ്കര കൂടിയ തുണിയിലാണ് നടന്നത്, അതുകൊണ്ട് എന്റെ ഉപ്പ ലിനൻ ഇട്ടുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പായ മയ്യത്ത് പൊതിയുമ്പോ ലിനൻ തുണിക്കകത്ത് തന്നെ പൊതിയണോന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടോ? ലിനൻ തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? 1 മീറ്റർ 2000 രൂപ, 1000 രൂപ, 1500 രൂപ, അതിലാണ് എന്റെ ഉപ്പ വസ്ത്രം ധരിച്ച് നടന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ വസ്ത്രം എന്റെ ഉപ്പാന്റെ മയ്യത്ത് പൊതിയുമ്പോ ലിനൻ തുണി തന്നെ വേണം, നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞാല് നാട്ടിലെ മുക്കുറികൾ സമ്മതിക്കോ? നാട്ടുകാരിലെ മാതിമാര് കൊണ്ടുപോകാൻ പറയും. ഏറ്റവും വില കുറഞ്ഞ തുണി 21 രൂപ, അല്ലെങ്കിൽ 40 രൂപ, അല്ലെങ്കിൽ 50, 60, അതിനപ്പുറം, അതിലാണ് ഈ മയ്യത്ത് പൊതിയുന്നത്. ഇതാണ് സമ്മാനിക്കുന്ന സമ്മാനം. ഈ സമ്പത്ത് മുഴുവനും, ഈ സമ്പത്ത് മുഴുവനും നമുക്ക് നൽകുന്ന സമ്മാനം അവസാനത്തെ ദിവസം. രണ്ടാമത് നബി തങ്ങൾ പറയുകയാണ്, ഫയൽ തഫിതു ഇലാ വലദിഹി, ഇവന്റെ സന്താനങ്ങളിലേക്ക് ഇവൻ നോക്കുകയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്തില ലഹൂ വലദുഹു, ഇവന് എത്ര മക്കളാണോ ദുനിയാവിലുള്ളത് ഈ മക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ഷഫിയോനാ റസൂലുള്ളാഹി. മക്കൾ ദുബായിൽ ജോലി ചെയ്യട്ടെ, അമേരിക്കയിൽ ജോലി ചെയ്യട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിലായി ജോലി ചെയ്യട്ടെ, മരിക്കാൻ കിടക്കുന്ന വാപ്പ, മരിക്കാൻ കിടക്കുന്ന ഉമ്മ, നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങളുടെ മക്കളെ മുഴുവനും അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. തന്റെ മക്കളിലേക്ക് മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഇവൻ ചോദിക്കുകയാ, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപ്പ ജീവിച്ചത്, ഈ ഉപ്പയുടെ 70 വർഷക്കാലവും നിങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്, എന്റെ യുവത്വം പോലെ ഞാൻ പണയപ്പെടുത്തിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ പോയി കഷ്ടപ്പെട്ടത് എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഫമാലി മിൻ ഇൻദികും, എനിക്ക് ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താ? ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പയുടെ അവസാനത്തെ സമയമാണിത്. ഞാൻ നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല, ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താണ്? ഈ മക്കളോട് ഈ ബാപ്പ ചോദിക്കും, ആ മക്കൾ ഒന്നടങ്കം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, ഈ മക്കൾ ഒന്നടങ്കം ഈ ഉപ്പയോട് പ്രതികരിക്കുകയാണ്, ഉമ്മയോട് പ്രതികരിക്കുകയാണ്, ചെറുമോത്ത് പള്ളിയുടെ കബർസ്ഥാനിൽ ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഒരു കുഴി കുടിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി നിങ്ങളുടെ മയ്യത്ത് ഞങ്ങൾ ആ കബറിലേക്ക് കൊണ്ടിട്ട് മണ്ണിട്ട് മോടും. ഉപ്പാ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഉപ്പാ, മക്കള് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ ഉണ്ടാക്കിട്ട് വല്ല ഫായ്ദ ഉണ്ടോ? എന്താ ഫായ്ദ? മക്കൾ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, പക്ഷെ വാപ്പ ഉപ്പ ഉമ്മ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് നാട്ടിൽ കഴിയുക, വീട്ടിൽ കഴിയുക.
മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു, മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്തു. പക്ഷേ മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നു, മോനെ എനിക്ക് എന്ത് സമ്മാനമാണ് നിങ്ങൾ തരുന്നത്? എനിക്ക് എന്ത്, ഞങ്ങൾ പോവാ, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുഴി കുടിച്ചിട്ടുണ്ട്, ആ കുഴിയിലേക്ക് നിങ്ങളെ കൊണ്ടിടും, നിങ്ങളുടെ മുകളിലേക്ക് മണ്ണിട്ടും ഓടും, ഞങ്ങൾ അപ്പളെ വണ്ടി വിടും. മക്കളായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ, ശരിയല്ലേ? ഏത് മക്കളാ? ഉപ്പായ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏത് പഴം വേണം, ഏത് ജ്യൂസ് വേണം, ഏത് വെള്ളം വേണം, എങ്ങനത്തെ ബിരിയാണി വേണം, ബൊഫേ വേണോ അല്ലാത്തത് വേണോ, ഇതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഉപ്പായുടെ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയില്ല, പോകേണ്ടത് പോയി, സംഭവം പോയി, അതാണ് ചർച്ച അല്ലേ? സംഭവം അല്ലേ, അതല്ലേ നടക്കുന്നത് സംഭവം? മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്തു? എന്ത് നന്മ ഈ ഉപ്പയും ഉമ്മയും ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്.